ഹലോ, അസ്സലാമു അലൈക്കും. ഷെക്കി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കരിഞ്ചീരക പത്തിരിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമുള്ള സാധനം ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തത്. അരിപ്പൊടി, നല്ല പച്ചരി വറുത്ത് പൊടിച്ച പൊടിയാണ്. പിന്നെ 1/4 സ്പൂണ് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള 1.5 കപ്പ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപ്പും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളമാണ്. ഞാൻ 1.5 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അളന്ന് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് കരിഞ്ചീരകം ഞാൻ കഴുകി വെച്ച കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഈ തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പത്തിരിയുടെ വെള്ളമൊക്കെ തിളച്ച് ഇനി നമുക്ക് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം. നന്നായി വാട്ടിയെടുക്കുക. നന്നായി വെന്തിട്ട് നമുക്ക് ഓഫാക്കി കുറച്ച് ചൂട് തന്നിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചൂട് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. കുറച്ച് ചൂട് തന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൊടി ചൂട് തണിഞ്ഞിട്ടുണ്ട്. നമുക്കത് പൊടി കുഴയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി പത്തിരിക്കുള്ള മാവെല്ലാം കുഴച്ച് ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താം. പ്രസ്സിലാണ് കേട്ടോ പരത്തുന്നത്. 2 പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതാണ് നമ്മുടെ കരിഞ്ചീരക പത്തിരി. ഇതേപോലെ ഇത് ഫുള്ളും പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ അത് ചുട്ടെടുക്കാൻ നോക്കാം. ഒരു പാന് വെച്ചിട്ട് നമുക്ക് 3 എണ്ണയായിട്ട് ചുട്ടെടുക്കാം. പാന് ചൂടായിട്ടുണ്ട്. നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 3 പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു വെക്കും. ഞാൻ സൺഫ്ലവർ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മതി കേട്ടോ. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ച് ഭാഗമായിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പെപ്പർ ചിക്കനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. കാരണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തി കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. മറ്റൊരു വീഡിയോയിൽ കൂടെ പെപ്പർ ചിക്കൻ കാണിച്ചു തരാം. പെപ്പർ ചിക്കന് ഈ പത്തിരി വളരെ കോമ്പിനേഷനാണ് കേട്ടോ. വളരെ ടേസ്റ്റായ ഫുഡാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കരിഞ്ചീരക പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റിയായ പത്തിരിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കിയത്. വളരെ കോമ്പിനേഷനാണ്. ഇത് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.
അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ലാ.